en minni അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രെർബോ ചാർജർ എന്ന് പറയുന്ന മെക്കാനിസം ഈ ടെർബോ ചാർജറുള്ള വാഹനങ്ങൾ ഹൈ എഫിഷ്യൻ്റ് ആണ് ഇല്ലെങ്കിൽ എക്സ്ട്രാ ബൂസ്റ്റിംഗ് തന്നിട്ട് വളരെ പെർഫോമൻസ് തരുന്ന വാഹനങ്ങളാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കുറേയൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇത് തള്ളാണോ ഇതിൻ്റെ പുറകിലെ സത്യാവസ്ഥ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ടെർബോ ചാർജർ വരുന്ന വാഹനങ്ങൾ എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണ് ടോപ്പ് എൻ്റെ മോഡലുകളിലൊക്കെയാണ് ട്രബോ സിസ്റ്റങ്ങളൊക്കെ വരുന്നത് പല വാഹനങ്ങളുടെയും ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളുടെ ഒക്കെ ടോപ്പ് എൻ്റെ ഈ ർബോ ചാർജേഴ്സ് അവൈലബിൾ ആണ് അപ്പോ സാധാരണ വാഹനവും ഈ ടെർബോ വാഹനങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നതിനെ പറ്റി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ നമ്മൾ ടെർബോ ചാർജറിനെ പറ്റി പറയുമ്പോൾ പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും ഒക്കെ കോമൺ ആയിട്ട് ഇന്ന് ടെർബോ ചാർജേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് മുന്നേ ഡീസൽ എഞ്ചിനുകളിലാണ് ടെർബോ ചാർജറുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത് പിന്നീട് അത് പെട്രോൾ എഞ്ചിനിലേക്ക് മാറി വന്നു ഇപ്പൊ എഫ് ഐ ഇഞ്ചക്ഷനിലൊക്കെ വരുന്ന പെട്രോൾ വാഹനങ്ങളാണല്ലോ അപ്പോൾ ടെർബോ ചാർജേഴ്സ് ഒക്കെ ഈസി ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബേസിക് സയൻസ് ആണ് ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം ഈ ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ടബർ ചാർജർ എങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ ഉള്ളിൽ വർക്ക് വർക്കാവുക പറ്റി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ ഏതൊരു വസ്തു കത്തണമെങ്കിലോ അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മൂന്ന് വസ്തുക്കൾ ആവശ്യമാണ് ഒന്ന് കത്താനുള്ള വസ്തു രണ്ട് കത്തിക്കാനുള്ള വസ്തു മൂന്ന് ഇൻ പ്രസൻസ് ഓഫ് ഇയർ അതുതന്നെയാണ് നമ്മളെ എൻജിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെല്ലാം പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ ഇത് രണ്ടും ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ കാറ്റഗറീസിൽ വരുന്നതാണ് ഇന്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണലി അതായത് എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഉള്ളിൽ കമ്പഷൻ കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഇന്റേണലി കത്തിച്ചുകൊണ്ട് ഇന്റേണലി ഒരു ഫയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പവർ ഡെവലപ്പ് ചെയ്ത് റണ്ണാകുന്ന ഒരു എഞ്ചിൻ സെറ്റപ്പ് ഉള്ളതിനെയാണ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മെക്കാനിസം ഉള്ളതിനെയാണ് നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു വസ്തു ഇല്ലെങ്കിൽ പെട്രോളോ ഡീസലോ കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ പ്രസൻസ് ഓഫ് എയർ വേണം എയറിന്റെ പ്രസൻസ് വേണം അപ്പോൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കോമൺ ആയിട്ട് വേണ്ട ഫാക്ടർ എയർ ആണ് എയറിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഏതൊരു വസ്തു ആണെങ്കിലും കത്തില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു അതിൽ ഗ്ലാസ് വെച്ച് മൂടുന്നു മൂടുമ്പോൾ എന്ത് ചെയ്യും മെഴുകുതിരി കെട്ടുപോകുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെഴുകുതിരിക്ക് ചുറ്റുമുള്ള എയറിനെ നമ്മൾ കട്ട് ഓഫ് ചെയ്തപ്പോൾ ആ മെഴുകുതിരി കെട്ടുപോയി എന്നുള്ളതാണ് എന്ന് പറഞ്ഞമാതിരി എയറിന്റെ അളവ് എത്ര കണ്ട് എഞ്ചിനിലേക്ക് കുറയുന്നു അതിനനുസരിച്ച് എഞ്ചിൻ്റെ ഉള്ളിൽ ബേൺ ആവാതെ വരും എന്നുള്ളതാണ് ഫ്യൂവൽ ബേൺ ആവാതിരിക്കുന്ന ഒരു അൺഈവൻ ആയിട്ടുള്ള ബാണിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഡെറ്റോണേഷൻ എന്ന് പറയുമ്പോ ഡെറ്റോണേഷൻ കുറയ്ക്കുന്നതിനായിട്ടും അതേമാതിരി എഞ്ചിന്റെ മൈലേജും പവറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ടും അഡീഷണൽ എയർ ഈ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് എയർ എൻജിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ടെർബോ ചാർജേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടെർബോ ചാർജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ മെക്കാനിസം ആണ് ആ മെക്കാനിസ് ഉപയോഗിച്ചുകൊണ്ട് എഞ്ചിനിലേക്ക് അഡീഷണലി എയറിനെ ഫോഴ്സ് ചെയ്ത് നന്നായിട്ട് പുഷ് ചെയ്ത് ഉള്ളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫ്യൂലിന്റെ ഒപ്പം എയറിന്റെ അളവ് കൂടുകയും അപ്പം അതിനനുസരിച്ച് നല്ലൊരു ബാണിങ് ഉള്ളിൽ നടക്കും എന്നുള്ളതാണ് ഇത് പവർ ആണെങ്കിലും അതിൻ്റെ മൈലേജ് ആണെങ്കിലും അതിൻ്റെ പിക്കപ്പ് ആണെങ്കിലും അതിൻ്റെ ഇനീഷ്യൽ പിക്കപ്പ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ സാധാ ടെർബോ ഇല്ലാത്ത വാഹനങ്ങൾ ഇവിടെ കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഇതിൻ്റെ മെക്കാനിസം നമുക്ക് മനസ്സിലായല്ലോ എയറിനെ കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്ത് ഒരു ടെബോ ചാർജർ ഉപയോഗിച്ച് ഫോഴ്സ് ചെയ്ത് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അയക്കുന്നു അതിലൂടെ എഞ്ചിന്റെ പ്രവർത്തനം അതായത് എയറിന്റെ ഫ്യൂവലിൻ്റെ കൂടെ കംപ്ലീറ്റ് ബ്ലെൻഡിങ്ങിലൂടെ എന്താ ഈ നല്ല രീതിയിലുള്ള ഫയറിംഗ് ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ് ഈ രീതിയിലാണ് ഈ ടെബോ ചാർജേഴ്സ് വർക്ക് ആവുന്നത് അപ്പൊ സാധാ വാഹനങ്ങളുടെ കാളും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് ഇതിനെ പറ്റി പറയാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ടബോ ചാർജേഴ്സ് വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ് അതായത് എക്സോസ്റ്റ് ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട് ਅਹ ਇੰਜਨ ਚਾਰਜ ਕਰਨ ਦਾ ਮੈਕੈਨਿਜ਼ਮ ਹੈ ਐਕਸੋਸਟ ਗੈਸ ਯੂਜ਼ਡ ਟੂ ਚਾਰਜ ദി എൻജിൻ വാട്ട് വി കോൾ ദി ടബോ ചാർജസ് എന്ന് പറയുന്നത് അതായത് എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടബോ ചാർജസ് വർക്ക് ആവുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ഇമ്പില്ലർ കാണും ഒരു ഇമ്പിലർ എന്ന് പറഞ്ഞാൽ ഫാൻസ് ആണ് രണ്ട് ഫാനുകളാണ് അപ്പോൾ ഈ രണ്ട് ഇമ്പിലർ കാണും ഒരു ഇമ്പിലർ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്ന ഏരിയയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കും മറ്റേ ഇമ്പിലർ നമ്മളെ ഇൻലെറ്റ് മാനിഫോർഡിലേക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇൻലെറ്റ് മാനിഫോർഡ് എന്ന് പറഞ്ഞാൽ എയറിന് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഏരിയ ആണ് ആ ട്യൂബാണ് അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും അപ്പൊ എക്സോസ്റ്റ് ഗ്യാസ് പോകുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യും അവിടെ കണക്ട് ചെയ്ത് വെച്ചുള്ള ഇമ്പെല്ലറിനെ ചുറ്റിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ഇമ്പല്ലറിനും ചുറ്റും അതിലൂടെ വരുന്ന എയറിനെ കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്തിട്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അയക്കും എന്നുള്ളതാണ് ഇപ്പൊ ഈ ട്രബോൾ ചാർജേഴ്സ് ഒക്കെ വർക്ക് ആവുന്നത് ഈ എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നതിലൂടെയാണ് എക്സോസ്റ്റ് ഗ്യാസ് ഈ ഇമ്പെല്ലറിൽ തട്ടി അത് കറക്കിയാണ് നമ്മൾ ഇൻലെറ്റ് വാൾവിലൂടെ വരുന്ന എയറിനെ ഇമ്പലർ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് എഞ്ചിനിലേക്ക് അയക്കുന്നത് പക്ഷേ ഈ ടബോൾ ചാർജേഴ്സ് വരുന്ന വാഹനങ്ങളിൽ കൂടുതലും ഡീസൽ എഞ്ചിനുകളില് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇന്റർ കൂളർ എന്ന് പറയുന്ന ഒരു വസ്തു പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു കമ്പനന്റ് ആണ് ഇത് ചെയ്യുന്നത് എയർ ഫോഴ്സ് ചെയ്യുമ്പോൾ ശരി ഒരു ഹീറ്റ് എയറിന് വരാൻ ചാൻസ് ഉണ്ട് ഈ എയറിന് നമ്മൾ ഇന്റർ കൂളർ വഴി കടത്തിവിട്ട് അതിനെ കൂൾ ചെയ്ത് പിന്നെയും നമ്മൾ ഇല്ലറ്റ് മാനുഫോൾഡ് വഴി എഞ്ചിനിലേക്ക് അയക്കുന്നു ഈ ഇന്റർകൂളർ വഴി കടത്തി വിടാതെ നമ്മൾ എഞ്ചിനിലേക്ക് എയറിനെ അയക്കുകയാണെങ്കിൽ അതിൽ നോക്സ് എൻ എക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വളരെ ഹാംഫുൾ ആണ് അപ്പൊ അതിനെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ട്രെബോ എൻജിനുകളിലും ഇന്റർകൂളർ എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൂടെ ഘടിപ്പിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഫോഴ്സ് ചെയ്ത് വിടുന്ന എയറിനെ ഇന്റർകൂളർ വഴി കടത്തി ഒന്ന് കൂളാക്കിയതിനു ശേഷം പിന്നെയും ഇല്ലറ്റ് മാനുഫോൾഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു എഞ്ചിനിലേക്ക് ഏർ ഈ ആറിന് കടത്തി വിടുന്നു ഈ ഉള്ളിൽ പോകുമ്പോ അഡീഷണൽ ആയിട്ടുള്ള എയറിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ എയറിൻ്റെ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ എൻജിൻ അതിനനുസരിച്ച് പെർഫോം ആവും അപ്പോൾ ഇതാണ് നമ്മൾ ടവോ എൻജിനുകളുടെ പ്രവർത്തനം എന്ന് പറയാനുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെക്കാനിസമാണ് എയറിനെ ഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെക്കാനിസം മാത്രം ഇത് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള വാഹനങ്ങൾ കുറച്ചും കൂടെ എമൗണ്ട് കൂടുതലാണ് നമ്മൾ സാധാ വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു ഡിഫിക്കൽട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ സാധാ വാഹനങ്ങളെക്കാളും ഇനിഷ്യൽ പുള്ളിങ്ങും അതേമാതിരി പവറും മൈലേജും ഒരു ശതമാനം പേരെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു കാരണം ഫ്യൂലിനെക്കാളും ഹൈ എമൗണ്ട് ഓഫ് ആണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതാണ് അപ്പൊ ഇതേമാതിരിയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും ഒരു ചിന്ന ഗുഡ് ബൈ